ದೇವ ಸ್ನೇಹ ಮರ್ಯಾದೆ ಲೋಕ ಸುಖಂ ತೇಡಿ ತೇಡಿ ನಾಳ್ಗಳೇರೆಯಾಯಿ ನಾನಿನ್ ಜೀವಿತಂ ಶೂನ್ಯಮಾಕಿ ದೇವ ಸ್ನೇಹ ಮರ್ಯಾದೆ ಲೋಕ ಸುಖಂ ತೇಡಿ ತೇಡಿ ನಾಳ್ಗಳೇರೆ ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. പ്രഭാഷകൻ 17-ാം അധ്യായം. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിൻ്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവാനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവരുടെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രയേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. യഹോവേ സ്തുതിപ്പേൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറഹിമോർ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, രാത്രികാലം നിന്റെ ചെറു കീഴിൽ ഞങ്ങളെ മറച്ചു, സുഖകരമായ ഉറക്കം തന്നു. സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഉണർന്ന് എഴുന്നേൽക്കുവാൻ അവിടുന്ന് ഇടയാക്കി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ ദൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവമേ, നിനക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുന്ന പ്രിയ വൈദങ്ങളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യൻ്റെ മേൽ ജ്ഞാനം വർഷിക്കുന്ന ദൈവമേ, ജീവന്റെ നിയമം ഞങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അവിടുത്തെ ജ്ഞാനത്താൽ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ ജീവന്റെ നിയമം മനസ്സിലാക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ശാശ്വതമായ ഒരു ഉടമ്പടി നൽകുന്ന ദൈവമാ എൻ്റെ കർത്താവേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങളോടൊത്ത് ജീവിക്കുന്ന ഞങ്ങൾ നിന്നിൽ ജീവിക്കുന്ന മക്കളായിട്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിത്യജീവിതത്തിൽ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആവശ്യമായ ദൈവമേ, ജീവന്റെ അപ്പമായി നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ഒന്ന് ദർശിക്കട്ടെ കർത്താവേ. അവിടുത്തെ മഹിമ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് പറയുമ്പോൾ കർത്താവേ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ മൊഴികൾ ദൈവമേ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് നീകം വേഗം വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വായ്ക്കൊരു കാവൽ നിർത്തി ഞങ്ങളുടെ അധരദ്വാരത്തെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ
ഞങ്ങളെ നീ പഠിപ്പിക്കണമേ കർത്താവേ. നീ ഞങ്ങളുടെ സത്യ ദൈവമാണല്ലോ. നിന്റെ ആത്മാവ് നേർനിരത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇന്ന ദിവസം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അന്തരംഗത്തെ അറിയുന്നവനായ സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ വാചാരത വേണ്ട എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വാഴുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ നിനവുകളെ അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി പുതിയൊരു വാതിലും തുറക്കണമേ. നിന്റെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇന്നേ ദിവസം കഴിച്ചു കൂട്ടുവാൻ, രാത്രിയിൽ അങ്ങനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ പരിശുദ്ധാത്മാ ശക്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപ്രകാശമേ, നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഞങ്ങളെ വിതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, എന്നോട് ചേർന്ന് ജീവിക്കുക മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നും. അപ്പോൾ എത്രമാത്രം കരുണയാണ് പിതാവായ ദൈവത്തിന് ഞങ്ങളോടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ആ അപ്പൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ ആണിപ്പാടുള്ള കരം കൊണ്ട് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിൽ പിടയുന്ന മനസ്സുകളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മക്കളായി ഇന്നേ ദിവസം ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാ, നീ സത്യ ദൈവമാ, ഞങ്ങൾ വിശ്വസിക്കുന്നു നീ രണ്ടാമത് വരും, ഞങ്ങളെ പേർ വിളിച്ച് നിന്നോട് കൂടെ ചേർക്കും. കർത്താവേ, ആ ദിവസത്തിനായി, ജീവകിരീടം പ്രാപിക്കുന്ന ദിവസത്തിനായി അങ്ങേ കാത്തിരിക്കുന്ന മക്കളായിട്ട് നിഷ്കളങ്കതയോടുകൂടി പെരുമാറുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. കർത്താവേ, ഈ വചനത്തിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ എഴുതുവാൻ ദൈവമേ, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമാണ്, ഞങ്ങളുടെ പ്രിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്യുവാൻ ഇന്നേ ദിവസം ഞങ്ങളെ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾക്ക് നീ ഇടയാക്കരുതേ. നിന്റെ പ്രിയ പൈതങ്ങളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാത്താൻ പല പ്രലോഭനങ്ങളുമായിട്ട് വരുമ്പോൾ എൻ്റെ കർത്താവേ, മുദ്രമോതിരം അണിഞ്ഞ ഒരു മണവാട്ടിയെ പോലെ നിന്നെ കാത്തിരിക്കുന്ന പ്രിയ മക്കളായിട്ട് നിന്നോട് ചേർന്ന് എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം അയച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. എൻ്റെ വചനങ്ങളെ അഭിലാഷമർപ്പിക്കുവാൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവാൻ എന്ന് ഞങ്ങളോട് അവിടുന്ന് കൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ, ഞങ്ങളുടെ ജീവിതം ലാഭമായിട്ട് മാറണമെങ്കിൽ കർത്താവേ, അവിടുത്തെ ജ്ഞാനം ഞങ്ങളിൽ വന്ന് നിറയണം, വിവേകം നിറയണം കർത്താവേ. എല്ലാത്തിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനം കൊണ്ട് തുടിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്, വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമേൻ. ജീവിതം ശൂന്യമാ.